ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പാലാണ്, 3/4 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 പീസ് ബ്രെഡ്, അത് വീറ്റ് ബ്രെഡ് കിട്ടുവാണെങ്കിൽ, വീറ്റ് ബ്രെഡാണ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ വീറ്റ് ബ്രെഡ് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രെഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ വീറ്റ് ബ്രെഡ് ഉണ്ടെങ്കിൽ വീറ്റ് ബ്രെഡിൽ നമുക്ക് ചെയ്യാം, അതാണ് ഏറ്റവും ഹെൽത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ 5 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിനെ ട്രയാങ്കിൾ ഷേപ്പിൽ നേരെ ഹാഫ് ആക്കിയിട്ട്, സോറി, ഡയഗണലി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ 2 ഏലക്കായ, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്. അത് ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടില്ല, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പശുവിൻ നെയ്യ്, ഗീയാണ്, പിന്നെ പഞ്ചസാര. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാലെടുത്ത് ഞാൻ സ്റ്റവ് ഓൺ ചെയ്യുവാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് ഏറ്റവും മിനിമം ടെമ്പറേച്ചറിൽ ആക്കി വെച്ച് കൊടുത്താൽ മതി, ഏറ്റവും മിനിമത്തിൽ മതി. ജസ്റ്റ് ഇതൊന്ന് ചൂടായി തുടങ്ങട്ടെ. നമ്മുടെ പാല് ജസ്റ്റ് ചൂടായി തുടങ്ങിയിട്ടുണ്ട്, തിളക്കാൻ വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുൻപേ നമുക്കിത് ലോ ഫ്ലെയിമിലാക്കാം. ഓക്കെ, ഇൻഡക്ഷനിലായതുകൊണ്ട് ഞാനൊരു 350 സെറ്റ് ചെയ്യാണ്. ഇനി നമുക്കൊരു സ്പൂൺ എടുത്ത് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ തന്നെ ചെറിയ തീയിൽ അല്ലെങ്കിൽ ചെറിയ ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ തന്നെ ചെറുതായി ചൂടായി ചൂടായി കൺസിസ്റ്റൻസി പകുതിയാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് കുറുകി വരാൻ കുറച്ചധികം സമയമെടുക്കും, ആ സമയം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് ആ സമയം കൊണ്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. നമുക്ക് ബ്രെഡ് ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഫ്ലെയിം നന്നായി കുറച്ച് സിമ്മിലാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് പീസസ് ഓരോന്നായി പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് സിമ്മിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ എടുക്കാം. മിക്കവാറും ആൾക്കാർ നിറയെ എണ്ണയൊഴിച്ച് അതിലോട്ട് ഫുൾ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. പക്ഷേ നമ്മളെ കുറച്ച് എന്താണ്, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മറച്ചിട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെത് കുറച്ചൊന്ന് ബേണായില്ല, എന്നാലും അത്യാവശ്യം ഒന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും ആവേണ്ട കേട്ടോ. അപ്പം നമ്മുടെ പാൽ ഏകദേശം ഹാഫ് ആയിട്ട് കുറുകിയിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ ഏലക്കായ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഏലക്കായ ഞാൻ ജസ്റ്റ് ഹാഫ് ആക്കി വെച്ചിട്ടുള്ളതാണ്. രണ്ട് ഏലക്കായ അതിതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു 4 വലിയ ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നാല് വലിയ ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇതേപോലെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ പാല് ഏകദേശം കുറുകി വന്നതുകൊണ്ട് ഇത് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്, നല്ല തിക്കായിട്ട്. അതുകൊണ്ട് നമ്മൾ തീയൊക്കെ അടുപ്പൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് തണുക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മളൊരു പുതിയ പാത്രം വയ്ക്കുകയാണ്. അതിലോട്ട് ഒരു 5 വലിയ ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. 3, 4, and 5. ഓക്കെ, അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത് നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നിങ്ങൾ ആവശ്യമുള്ളത് മാത്രം ഒഴിക്കുക, ഒരുപാടൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ബ്രെഡ് മുക്കി വെക്കാൻ വേണ്ട ഷുഗർ സിറപ്പാണ് വേണ്ടത്. അതുകൊണ്ട് പഞ്ചസാര മുഴുവനായിട്ടും അലിയുന്നത് വരെ മാത്രം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി വേണമെങ്കിൽ കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 4 ടീസ്പൂൺ എന്നുള്ളത് 5 or 6 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര ഷുഗർ ആവശ്യമുണ്ട് അത്രയും ആഡ് ചെയ്യുക. എനിക്ക് വളരെ കുറവേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറച്ച് ആഡ് ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഓരോ ബ്രെഡ് പീസും നമ്മൾ ഈ ഷുഗർ സിറപ്പിലോട്ട് ഡിപ്പ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ആ ബ്രെഡ് പീസസ് ആ ഷുഗർ സിറപ്പിലോട്ടൊന്ന് ഷുഗർ സിറപ്പ് ബ്രെഡിലോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. രണ്ട് സൈഡും നമുക്കൊന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ എല്ലാ ബ്രെഡും ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കാം. അടുത്തതായി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഈ എല്ലാ ബ്രെഡ് പീസസിനെയും ഒരു ബോക്സ് എടുത്ത് അതിലോട്ട് സെറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് പുഡിങ്ങിൻ്റെ പ്രത്യേക പാത്രങ്ങളൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്താൽ മതി. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ വെരി സോറി, ആക്ച്വലി ദിസ് ഇസ് പ്ലാസ്റ്റിക്. അത്യാവശ്യം നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ്, ബട്ട് സ്റ്റിൽ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നതിന് ഞാൻ അത്രയും സപ്പോർട്ടീവ് അല്ല. ബട്ട് എൻ്റെ കയ്യിലിപ്പം വേറെ ക്രിസ്റ്റൽ ഐറ്റംസ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ ക്രിസ്റ്റൽ പുഡിങ് പ്ലേറ്റ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യണം കേട്ടോ, പ്ലീസ്. ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, ആക്ച്വലി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. സോ സോറി. സോ ഞാൻ ഈ ബ്രെഡ് പീസസ് ഓരോന്നായിട്ട് ഇതിലോട്ട് വെക്കാൻ പോവാണ്, സെറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് നിങ്ങളുടെ യുക്തി പോലെയൊക്കെ വെച്ചോളൂ. പിന്നെ എന്താണ്, ഷുഗർ സിറപ്പിനകത്ത് മുക്കിയെടുത്തത് കൊണ്ട് കുറച്ച് എന്താണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ബ്രെഡ് പീസസ് എടുത്ത് വയ്ക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ നിങ്ങൾ സെറ്റ് ചെയ്യുക.
എല്ലാ പീസസും നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാ ബ്രെഡ് പീസസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പാൽ നന്നായി തണുത്തിട്ടുണ്ട്. ഈ പാലിനെ നമുക്ക് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കണ്ടല്ലോ, അപ്പോൾ പാല് മുഴുവനായി നമ്മളങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു ഗാർണിഷിങ് ഇതുപോലെ. പക്ഷേ എന്താണ്, ഞാനിത് ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമാണ് ഇതിൻ്റെ റോ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എന്താണ് ഒരു ചെറിയ ടീസ്പൂൺ ഗീ എടുത്ത് അതിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുവാണ്. കണ്ടില്ലേ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഒരു 2 മണിക്കൂറെങ്കിലും വെക്കണം. നന്നായിട്ട് ക്യാപ്പ് എടുത്ത് നല്ല ടൈറ്റായിട്ട് മൂടുക. അവിടെ ക്യാപ്പ് എടുത്ത് നന്നായി ടൈറ്റായിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. കണ്ടില്ലേ, താങ്ക് യു. ഹായ്. അപ്പം ഞാൻ ഇന്നത്തെ റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, ഇന്നൊരു സ്വീറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ ചേച്ചിയല്ലേ പറഞ്ഞിരിക്കുന്നത് ചാനൽ ഡീറ്റെയിൽസിൽ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫുഡും ഇതിൻ്റെ റെസിപ്പിയാണ് ഇടാൻ പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഇത്രയും വീഡിയോസ് ഇട്ടതൊക്കെ ഞാൻ ആ ടൈപ്പ് വീഡിയോസ് തന്നെയാണ്, ഹെൽത്തി ഡയറ്റ് സപ്പോർട്ടിങ് ഫുഡ്സ് തന്നെയാണ്, ട്രഡീഷണൽ വേയിലുള്ള ഫുഡ്സ്. ബട്ട് സ്റ്റിൽ അങ്ങനെ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ഒരുപാട്, ഞാനടക്കം. അപ്പോൾ എന്താണ്, എനിക്കായാലും ഇടയ്ക്കൊരു ക്രേവിങ്സ് വരും. വെച്ചാൽ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡ്, അല്ലെങ്കിൽ കുറച്ച് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള, ഓയിൽ ഫ്രൈ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളത്, അങ്ങനെയൊക്കെ. അപ്പോൾ ചില ആൾക്കാർക്ക് എന്താണ് സ്പൈസി ആയിട്ടുള്ളതായിരിക്കും കഴിക്കാൻ താല്പര്യം, ചില ആൾക്കാർക്ക് സ്വീറ്റ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്രേവിങ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഇന്ത്യൻ ബ്രെഡ് പുഡിംഗ് ഇട്ടിരിക്കുന്നത്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് കഴിക്കണം. നന്നായി മനസ്സും വയറും ഒക്കെ നിറയട്ടെ. പിന്നെ എന്താണ്, വലിയൊരു താങ്ക്സ്. എന്താണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും ഫീഡ്ബാക്ക്സും കമൻറ്റ് ബോക്സിൽ ഇടണം. എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം, എന്നാലേ എനിക്ക് എന്തെങ്കിലും ഇമ്പ്രൊവൈസ് ചെയ്യാനുണ്ടെങ്കിൽ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ താങ്ക് യു. എല്ലാവരും ഹെൽത്തി ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ ബൈ.